ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോ മുമ്പ് ചെയ്ത വീഡിയോയുടെ ബാക്കിയാണ്. നമ്മൾ ഡ്രൈനേജ് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ മാൻ ഹോള് ഒന്ന് മാറ്റി സ്ഥാപിക്കാനുണ്ട്. നേരത്തെ ഒരു ബക്കറ്റ് വെച്ചിട്ട് ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഈ ബക്കറ്റ് വെച്ചിട്ടുള്ളൊരു പരിപാടിയിൽ ഇതിൽ ഈ ക്ലയൻറ്റിന് നഷ്ടപ്പെട്ടത് നല്ലൊരു കിണറാണ്. അപ്പോൾ ആ കിണറങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിന് ലാഭം ഉണ്ടാക്കാനും ഇതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. അപ്പോൾ ഇത് അന്നത്തെ ഏകദേശം ഒരു 10 വർഷം മുമ്പാണ്. പക്ഷേ എന്നാൽ തന്നെ ആ 10 വർഷം മുമ്പ് തന്നെ ഈ നമ്മളെ ഇൻസ്പെക്ഷൻ ചാമ്പറുകൾ സുപ്രീം മറ്റുള്ള സ്റ്റാർ കമ്പനികളിലൊക്കെ ഈ ചാമ്പറുകളുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ മുമ്പ് കാലങ്ങളിൽ ചെയ്തതുപോലെ നമ്മൾ അത്രയും സ്ട്രോങ്ങിൽ മാൻഹോളുകളൊക്കെ കെട്ടി ഉണ്ടാക്കി നല്ല ചാന്തൊക്കെ ഇട്ടിട്ടുള്ള മാൻഹോളുകളാണെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും, അന്നത്തെ ആ സിമൻറ്റിൻ്റെയും മണലിൻ്റെയൊക്കെ ക്വാളിറ്റി അനുസരിച്ച്. പക്ഷേ ഇന്നിപ്പോൾ ഇതുമാതിരിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ഒരു താൽക്കാലിക സൊല്യൂഷൻ മാത്രമാണ്. ഇത് ആ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളായി ലീക്കായിട്ട്, ഇതിപ്പോൾ തൊട്ടടുത്താണ് ഒരു കിണറുള്ളത്, ആ കിണറിലേക്ക് ഇതിലെ കംപ്ലീറ്റ് വെള്ളം, ഈ ടോയ്ലറ്റിലെ വെള്ളമല്ല പോയിട്ടുള്ളത് കൂടുതലും, ആ തൊട്ടടുത്ത ആ കൈക്കോട്ട് കൊണ്ട് പൊന്തിക്കുന്നിടത്തൊരു 2 ഇഞ്ചിൻ്റെ ഡ്രൈനേജ് പൈപ്പുണ്ട്. അതിൻ്റെ ഒരു ഡോർ എൽബോ ഓൾറെഡി അവിടെ വീണ് കിടക്കുകയാണ്. അപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും കാലമായപ്പോഴാണ് ഇവിടെ കിണറിവിടെ പണിയായത്. കിണറിലേക്ക് ഈ വെള്ളം, പിറ്റിലെ വെള്ളം, ഇതിലെ വെള്ളം കംപ്ലീറ്റ് കിണറിലേക്ക് ഇറങ്ങി കംപ്ലീറ്റ് കിണർ വൃത്തികേടായി. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിത് മാറ്റുകയാണ്. മാറ്റിയിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ചാമ്പർ, ആ ചാമ്പറും ഒരു ഡോറും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കരുത്. അതായത് ഇതുമാതിരിയുള്ള എത്രയോ മാർക്കറ്റിൽ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ അത് ക്ലയൻറ്റിന് ക്ലയൻറ്റ് ഇതിനെക്കുറിച്ചൊന്നും ബോധവാനല്ലാത്ത ക്ലയൻറ്റുകളായിരിക്കും കൂടുതലും ഉണ്ടാവുക. വളരെ ചുരുക്കം ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ ഇതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇൻസ്പെക്ഷൻ ചാമ്പറുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള ഈ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഭാവിയിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, കിണറുകൾ അടുത്തുണ്ടാവുക, തെങ്ങിൻ്റെ വേരുകൾ കയറുക, അതുപോലെ ബക്കറ്റ് വെച്ച മാൻഹോളൊക്കെ വിണ്ട് കീറുക, എന്നിട്ട് വർഷങ്ങളോളം കിണറ്റിലേക്ക് വെള്ളം ഇറങ്ങുക, പിന്നെ അത് വൃത്തിഹീനായിട്ട് നമുക്ക് കോളിഫോം മാതിരിയുള്ള ബാക്ടീരിയകളൊക്കെ പിടിപെട്ട് വയറിളക്കം വരുമ്പോഴാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുക. വെള്ളം ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയും കിണറിൽ ഈക്കോളി ബാക്ടീരിയ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കിണർ ഒഴിവാക്കണം എന്നറിയും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ആർക്കും നമ്മൾ ഇത് സപ്പോർട്ട് ചെയ്യരുത്. അതായത് നമ്മൾ ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്തിട്ട് കോസ്റ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരു കോസ്റ്റ് കുറച്ചുള്ള പരിപാടി ആരും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിങ്ങനൊരു പ്രശ്നം വരുമ്പോൾ നേരെ നിങ്ങളോട് പറയും, നിങ്ങളന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ചെയ്ത്, അല്ലെങ്കിൽ ഇത് പഴയമാതിരി നിങ്ങൾക്ക് മെയിനോള് മേടിച്ച് ചെയ്താൽ പോരേനോ എന്ന് ചോദിക്കും. അപ്പോൾ ആർക്കും തന്നെ ഇതുമാതിരിയുള്ള ഉടായ്പ പരിപാടികൾ നമ്മൾ ചെയ്യരുത്, ഇതിന് സപ്പോർട്ടും ചെയ്യരുത്, ചെയ്ത് കൊടുക്കരുത്. അല്ലെങ്കിൽ ബക്കറ്റ് വെച്ച് ചെയ്താൽ മതി, ഡിസ്റ്റംബറിൻ്റെ പാട്ട് വെച്ച് ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ കമ്പനികൾ ഓരോന്നും ഓരോന്നിനും ഓരോരോ സാധനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. അപ്ഡേഷൻ, അതായത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടാനുണ്ട്, ഒരുപാട് ഫിറ്റിങ്സുകൾ. അപ്പോൾ നമ്മൾ അത് അവൈലബിലിറ്റി എവിടെയാണുള്ളത്, അവിടെ നിന്ന് സാധനം മേടിച്ചിട്ട് മാക്സിമം വർക്ക് ഒരു പ്രൊഫഷണൽ വർക്കാക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഈ STP അതുമാതിരി ഇത് കണ്ടോ, ഈ ഒരു ബക്കറ്റാണ്, ഈ ഒരു 20 രൂപേൻ്റെ ഒരു ബക്കറ്റ് ഇവിടെ വെച്ച് അന്നത്തെ ആ പരിപാടി തീർന്ന് ഓക്കെ ഇത് ഓടിത്തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇതിന്മേലേക്ക് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ക്ലയൻറ്റോ ആരും തന്നെ തിരിഞ്ഞു നോക്കില്ല. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇതെന്ത് കാരണത്താലാണ് വരുന്നതെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ കക്കൂസ് ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഈ ഒരു
പരിപാടിക്ക് ഈ ക്ലയൻറ്റിന് ഏകദേശം ഒരു 10,000-50,000 രൂപ ഇപ്പം ഞങ്ങളെ വർക്കിലേക്ക് ഇയാൾക്ക് നഷ്ടമാണ്. ഇത് ഒരു അന്നത്തെ കാലത്ത് ഇത് ചെയ്യണം, ഈ 10 വർഷം മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് വെറും 2,000-3,000 രൂപയിൽ തീരുന്ന പരിപാടിയാണ് ഇപ്പോൾ 50,000-ൽ കൊണ്ടുപോയിട്ട് അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇനിയും തീർന്നിട്ടില്ല, ഇനിയും പിറ്റുകൾ മാറ്റി വിറ്റിൻ്റെ വ്യാസം കൂട്ടാനുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു പിന്നെ നമുക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാത്ത ഒരു കോർഡിനേഷൻ ഇല്ലാത്ത എല്ലാ പ്രശ്നങ്ങളും ഈ വർക്കിലുണ്ട്. അപ്പോൾ അത് ഞാൻ ആരെടുക്കുകയാണെങ്കിലും എടുക്കുന്ന ആൾ ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യഗൗരവം ഈ ക്ലയൻറ്റിന് ഏത് ക്ലയൻ്റ് ആയിക്കോട്ടെ ക്ലയൻറ്റുകൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ മനസ്സിലാക്കി കൊടുത്തിട്ട് അവർ പറയുകയാണ് അത് വേണ്ട, കോസ്റ്റ് കുറച്ച് ചെയ്താൽ മതി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഉടനെ പറയണം അതിൻ്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. നമ്മളത് ഏറ്റെടുക്കില്ല എന്ന് ക്ലയൻറ്റിനോട് തീർച്ചയായിട്ടും നിങ്ങൾ ശക്തമായി പറയുക. പറഞ്ഞിട്ട് അയാൾ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ ഒരു എഗ്രിമെൻ്റ് വരെ വെക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. കാരണം ഇത്തരം പ്രശ്നങ്ങൾ കിണറൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിലൊക്കെ ഒരു കിണർ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ കിണർ ഇത് കാണാം, നമ്മളിതിൽ വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ കിണറിൻ്റെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഇങ്ങനത്തെ പരിപാടി ഉടായ്പ പരിപാടികൾ ക്ലയൻറ്റും ചെയ്യൂല, പ്ലംബർ ഇതിന് സപ്പോർട്ടും ചെയ്യൂല, അങ്ങനെ മലിനമായിരിക്കുകയാണ് നമ്മൾ ആ കിണർ. അപ്പോൾ ആരും തന്നെ ഇതുപോലുള്ള വർക്കുകൾ ചെയ്യരുത്. നല്ല സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടുമല്ലോ, ആ മാർക്കറ്റിൽ കിട്ടുന്ന സാധനം മാക്സിമം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ക്വാളിറ്റിയുള്ള പൈപ്പ്, ക്വാളിറ്റിയുള്ള ഫിറ്റിങ്സ് ഇതൊക്കെ തന്നെ മേടിക്കുക. ഇതൊക്കെ ഇതിനൊക്കെ ക്വട്ടേഷൻ ഇട്ടിട്ട് ഇതും ക്വാളിറ്റി കുറഞ്ഞതും തമ്മിലുള്ള കമ്പയർ ചെയ്ത് നോക്കുക. കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവരോട് കാര്യങ്ങൾ പറയുക. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഭാവിയിൽ ഇതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കേണ്ടതെന്ന് തന്നെ പറയുക. നമ്മൾ മറ്റുള്ള ഫിറ്റിങ്സുകൾ വില കുറഞ്ഞ ഫിറ്റിങ്സ്, ക്വാളിറ്റി കുറഞ്ഞ ഫിറ്റിങ്സുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 2-3 വർഷം കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. അവർക്കതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അവർ ഒരിക്കലും ഒരു പരീക്ഷണത്തിന് നിൽക്കില്ല. ഇതറിയാത്ത ആളുകളാണ് ഇതിന് വെറുതെ മൂളി സപ്പോർട്ട് ചെയ്ത് തരുന്നത്. ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ ഒരിക്കലും ഇങ്ങനത്തെ ഉടായ്പ പരിപാടികൾക്ക് പ്ലംബർമാർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും നിൽക്കില്ല. അപ്പോൾ ഇതുപോലുള്ള ഇൻസ്പെക്ഷൻ ചാമ്പറുകളൊക്കെ മേടിച്ച് വെച്ച് ഇനി ഭാവിയിൽ ഇനിയുള്ള വർക്കെങ്കിലും നമ്മൾ മാക്സിമം നല്ല വൃത്തിയിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ക്ലയൻറ്റിനും നമ്മൾ പ്ലംബർമാർ ശ്രമിക്കുക. അപ്പോൾ ഈ കിണറിൻ്റെ ഒരവസ്ഥ എന്ന് വെച്ചാൽ നല്ലൊരു കിണറാണ്, നല്ല ഒരു വെട്ടുപാറയൊക്കെ ഉള്ള സൈഡിലുള്ളൊരു കിണറായിരുന്നു. ആ കിണറിൻ്റെ സൈഡിലേക്കാണ് ഇത് കണ്ടത്. ഇതിപ്പോൾ ഇനി എത്ര കണ്ട് ക്ലീനാക്കിയാൽ, ഇനി അടുത്ത മഴ വരണം, മഴ വന്നിട്ട് ഇതിലെ വെള്ളം കംപ്ലീറ്റ് ഇവിടുന്ന് മണ്ണിൽ നിന്ന് വെള്ളം ഇറങ്ങി ഇവിടെ ക്ലീനായതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ കിണർ തിരിച്ചു പിടിക്കാൻ പറ്റും, അത് എന്തായാലും നമ്മൾ വിശ്വാസമുണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളത്. എന്താ വെച്ചാൽ അത്രയും വെള്ളത്തിൽ ലീക്കായ വെള്ളമൊക്കെ നമ്മൾ ഒരു 5-6 പ്രാവശ്യമായിട്ട് അടിച്ചു കഴിഞ്ഞ് ഇപ്പോൾ വെള്ളം വളരെ ഉറവ് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കിണർ നമുക്ക് അടുത്ത മഴക്കാലത്തിന് ഉള്ളിലായിട്ട് നമുക്കിത് തിരിച്ചു പിടിക്കാം. എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക, ആർക്കും ഇങ്ങനെ ഉള്ള അബദ്ധങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ആകെ അടിയിൽ കുറച്ച് സിമൻറ്റ് ഇട്ടിട്ടുള്ളായിരുന്നു, അതാണ് ഇതിൻ്റെ പ്രശ്നം പറ്റിയത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.